ഷാസ്ബർഗ്. എൻ്റെ പേര് ചിന്നു. ഇതെൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. അപ്പോൾ അറിയാമല്ലോ അതിൻ്റേതായിട്ടുള്ള തെറ്റുകുറ്റങ്ങളും പോരായ്മകളൊക്കെ കാണും. അതെല്ലാവരും ക്ഷമിക്കുക. ഇനി അങ്ങോട്ട് പോകുന്നതോറും അടുത്ത പ്രാവശ്യം അതൊക്കെ പരിഹരിച്ച് വരുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് കുഞ്ഞുങ്ങൾക്കൊക്കെ 4 മണിക്ക് കൊടുക്കാൻ പറ്റിയ ഒരു സ്നാക്ക് തയ്യാറാക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ ഈ സ്നാക്ക് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം ആവശ്യമുള്ളത് ബ്രെഡാണ്, പിന്നെ ചോക്ലേറ്റ്സ്. ചോക്ലേറ്റ്സ് നമുക്ക് ഇഷ്ടമുള്ളത് എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഡയറി മിൽക്കിൻ്റെയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചോക്ലേറ്റ് ഏതാണോ അതെടുക്കാം. അതിങ്ങനെ ചെറിയ പീസായിട്ട് മുറിച്ചിട്ടത്. പിന്നെ മുട്ട, മുട്ട ഞാനിവിടെ 2 എണ്ണം എടുത്തിട്ടുണ്ട്. അപ്പം അത് ബ്രെഡിൻ്റെ അളവനുസരിച്ചാണ് എടുക്കേണ്ടത്. നമ്മൾ ബ്രെഡ് കൂടുതലെടുക്കുവാണെങ്കിൽ മുട്ടയുടെ എണ്ണവും കൂട്ടണം. കുറച്ച് ബ്രെഡേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ മുട്ടയുടെ അളവും കുറയ്ക്കാം. നമ്മൾ എടുക്കുന്ന ബ്രെഡിനനുസരിച്ചിരിക്കും മുട്ടയുടെ എണ്ണം. പിന്നെ ഓയിൽ, ഞാനിപ്പോൾ ഇവിടെ വെളിച്ചെണ്ണയാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ ഏതാന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടത്തിന് എടുക്കാം. ഇനി നമുക്ക് ഒരു ബ്രെഡ് എടുത്തിട്ട് അതിന് നടുവിലായിട്ട് ചോക്ലേറ്റ്സ് മുറിച്ച് വെച്ചേക്കുന്നത് വെക്കണം. എന്നിട്ട് അതിൻ്റെ പുറത്ത് അടുത്ത ബ്രെഡ് വെച്ചിട്ട് നമുക്കൊരു സ്റ്റീൽ ഗ്ലാസ് ആയിരിക്കും നല്ലത്. അപ്പോൾ നമുക്ക് ആ കറക്റ്റ് ഷേപ്പിൽ തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇതുപോലെ നടുക്ക് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക. അപ്പോഴേ ഇതുപോലെ തന്നെ ഞാൻ ബാക്കിയുള്ള ബ്രെഡും കട്ട് ചെയ്ത് വെക്കുന്നതാണ്. നമ്മൾ റൗണ്ടിൽ കട്ട് ചെയ്തതിന് ശേഷം ബാക്കി 4 സൈഡുള്ള ബ്രെഡ് നമ്മൾ എടുത്ത് മാറ്റിയല്ലോ. അത് നമ്മൾ മിക്സിയിലിട്ട് പൊടിച്ചെടുക്കണം. അതിനുശേഷം നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ബ്രെഡ് മുട്ടയിൽ ഒന്ന് മുക്കി, നമ്മൾ കട്ട്ലറ്റൊക്കെ ഉണ്ടാക്കത്തില്ല, അതേ സെയിം മെത്തേഡ് തന്നെയാണ്. മുട്ടയിൽ ഒന്ന് മുക്കിയിട്ട് ഈ ബ്രെഡിൻ്റെ പൊടിയിൽ മുക്കി വെക്കണം. ഇനി നമുക്ക് ഫ്രൈ പാനിൽ എണ്ണയൊഴിച്ച് അത് ചൂടായ ശേഷം നമ്മൾ ഈ തയ്യാറാക്കി വെച്ചേക്കുന്നത് എണ്ണയിലിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. അത് നമ്മൾ ലോ ഫ്ലെയിമിൽ വേണം ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ ബ്രെഡല്ലേ, പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തിരിച്ച് മറിച്ച് ഇട്ട് കൊടുക്കുകയും വേണം. എന്നിട്ട് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോഴത്തേക്കും നമ്മളത് എടുക്കണം. അപ്പോൾ നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്നൊരു സ്നാക്കാണിത്.